മികച്ച പോളിംഗ് ആണ് ചേലക്കരയിൽ രേഖപ്പെടുത്തിയത് രാവിലെ മുതൽ ഉച്ചവരെ വോട്ടേഴ്സിന്റെ വലിയ നിരയായിരുന്നു പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ എന്നാൽ ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് മന്ദഗതിയിലായി പോളിംഗ് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ബൂത്തുകളിൽ വോട്ടർമാർ എത്തി തുടങ്ങി തുടക്കം മുതൽ മികച്ച പോളിംഗ് പ്രദീപ് ദേശമംഗലം വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി വികസനത്തിന്റെ തുടർച്ചയ്ക്കുള്ള വോട്ടാണ് ചോദിച്ചത് നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ജനങ്ങളും മുമ്പിൽ വെച്ച് ഇന്നലെ വരെയുള്ള വോട്ട് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് പരിസ്യമായിട്ടും നിശ്ശബ്ദമായിട്ടും നടത്തിയിട്ടുണ്ട് അപ്പൊ അത് പരമാവധി ജനങ്ങൾ അത് നോക്കി വിലയിരുത്തും എന്നാണ് എന്റെ വിശ്വാസം കെ രാധാകൃഷ്ണൻ എംപിയുടെ വോട്ട് തൊണ്ണൂർക്കര എ യു പി സ്കൂളിലായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ വലിയ കൂടി തന്നെ വിജയിക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ നല്ലപോലെ ചർച്ച ചെയ്യപ്പെട്ടു ബി ജെ പി സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ പാമ്പാടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ഈ ചേലക്കര ഇന്നും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലമായി മാറിയതിന്റെ അമർഷം ഇവിടുത്തെ ചേലക്കരക്കാർക്കുണ്ട് അതിനാൽ ബി ജെ പിക്ക് വിജയിക്കാനുള്ള സാധ്യത ന് മണ്ഡലത്തിൽ വോട്ടില്ല ചേലക്കരയിൽ ഒരു മാറ്റത്തിനായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണല്ലോ അതിൽ നിന്ന് മനസ്സിലാകേണ്ടത് പക്ഷെ വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് എല്ലാവരുടെ മുഖത്ത് നിന്നും അല്ലെങ്കിൽ എല്ലാവരുടെ കണ്ണുകളിൽ നിന്നും നമുക്കത് വായിച്ചെടുക്കാൻ പറ്റുന്നു ചേലക്കരയിൽ വികസനം വേണമെന്നായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംവിധായകൻ ലാൽ ജോസിന്റെ പ്രതികരണം ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമായിരുന്നെന്നും ലാൽ ജോസ് ഉപതെരഞ്ഞെടുപ്പുകൾ മരിച്ചുപോയാൽ ഉപതെരഞ്ഞെടുപ്പ് വേണം എല്ലാ രാഷ്ട്രീയ കക്ഷികളും അഭിപ്രായം അനാവശ്യ അല്ലെങ്കിൽ അധിക എനിക്ക് ും മൂന്നരയാഴ്ചയോളം നീണ്ട പ്രചരണത്തിനൊടുവിലാണ് ചേലക്കരയിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് ഏറ്റവും അവസാനം ഉയർന്ന ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചോ എന്ന് കാത്തിരുന്നു കാണണം ട്വന്റി ഫോർ ചേലക്കര